അപ്പോൾ ഹലോ വെൽക്കം ടു ചാനൽ. ഞാൻ റോൺജിയർ. നിങ്ങൾ കാണാൻ പോകുന്ന പുതിയൊരു പാർട്ടാണ് ഓഫ് കെയ്ന ബ്രിഡ്ജ് ഓഫ് സ്പിരിറ്റ്സ്. ആൻഡ് ഈ ഒരു സീരീസ് ഇപ്പോൾ ഫോളോ ചെയ്ത ആൾക്കാരാണ് എന്തെങ്കിലും പോയി ചെക്കൗട്ട് ചെയ്യാൻ പ്ലേലിസ്റ്റ് ഇവിടെ മേളിൽ പിന്നെ ഇട്ടേക്കാൻ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കമൻറ്റിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരീസിൽ നിന്ന് നല്ലൊരു കണ്ടിന്യൂഷൻ കിട്ടും. ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ റോഡ് 1.5 lakh സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ട് അടിക്കുക. ഡെയിലി 3 വീഡിയോ വെച്ച് ഇടുന്നുണ്ട്. രാവിലെ 9:30, ഉച്ചയ്ക്ക് 2:30 ആൻഡ് വൈകുന്നേരം 7:00ക്കാണ് 3 വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ നിങ്ങൾക്ക് അതും ടൈമിൽ കിട്ടുന്നതായിരിക്കും. ആൻഡ് ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് 1.5K ആണ് നമ്മുടെ എല്ലാ സ്റ്റോറി മോഡ് ഗെയിം പോലെയും. സോ എല്ലാം ലൈക്ക് അടിക്കാൻ മറക്കാണ്ട് അടിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിലേക്ക് കടക്കാം. ആൻഡ് ലാസ്റ്റ് ടൈം നിർത്തി നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഈ ചേച്ചിനോട് സംസാരിച്ചപ്പോഴത്തേക്ക് എന്താണ്ടോ കഴിഞ്ഞാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് തന്നെ. ഓക്കെ, ഇപ്പോൾ കണ്ടിന്യൂയിങ് ഓൺ ആർ വേ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നൈസ് ഒരു Adira stayed behind to help the village. I made her promise to move on without me if I didn't make it back. അപ്പോൾ ഞാൻ need her help to build a new home. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ എന്താ ഇങ്ങനെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്, ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലത്തേക്ക് നീ ഇവിടെ തന്നെ നിൽക്കണം, നീ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ആൻഡ് ഞാൻ തിരിച്ചെത്തിയില്ലെങ്കിൽ നീ യു ക്യാൻ ലൈക്ക് മൂവ് ഓൺ ടു ദ സ്പിരിറ്റ് വേൾഡ് അങ്ങനത്തെ രീതിയിൽ കാര്യം പറയുകയൊക്കെ ചെയ്തായിരുന്നു. ആൻഡ് വില്ലേജേഴ്സ് അവളുടെ ഹെൽപ്പ് വേണം അവൻ്റെ വീട് റീബിൽഡ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രശ്നത്തിനൊക്കെ ശേഷമാണ്. അപ്പോൾ പുള്ളിക്കകത്തേക്ക് ബുദ്ധിമുട്ടായിരുന്നു കാണും, എന്താ ഇവൾക്ക് എന്ത് പറ്റിയെന്നുള്ള കാര്യം അറിയാണ്ട് ഇരുന്നിട്ട് എന്നൊക്കെ പറഞ്ഞു. ആൻഡ് മറ്റേ സിനിമാറ്റിക്കിൽ കണ്ട ആ ഒരു ടവറാണ് ആ കാണുന്നത്, ആ ഫ്രണ്ടിൽ കാണുന്ന സംഭവം. ഓക്കെ, ഇവിടെ നിന്ന് ഏത് സൈഡിലേക്കാണ് പോകേണ്ടത്? ഓക്കെ, ഇവിടെ ഒരു 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 നമ്മുടെ ഫാസ്റ്റ് ട്രാവൽ പോയിന്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ സൈഡിൽ? ഓ വെയിറ്റ്, അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഈ സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയില്ല. നമുക്ക് ഈ ഒരു കോർണറും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ എങ്ങാനും എന്തെങ്കിലും മിസ്സായാലോ. ഓ വെയിറ്റ്, അതിൻ്റെ മേളിലൊരു ഒരു പിടിക്കുന്ന ഐറ്റം ഉണ്ട്. ഓ എടാ, അതാണ് വഴി, അതാണ് വഴി, അതാണ് വഴി. ഓക്കെ ഓക്കെ, നമുക്കൊരു ഹിഡൻ ചെസ്റ്റ് കിട്ടി. ഒന്ന് ഇത് വെടിവെച്ച് കഴിഞ്ഞാൽ വല്ലതും കിട്ടും? ഇല്ല. ഓക്കെ, പുതിയ റോഡ് ഹാറ്റ് കിട്ടി ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു സംഭവം കിട്ടി. ഇതുപോലെ തന്നെ അപ്പുറത്തേക്ക് കയറാണ്ട് വേറെ എവിടെയെങ്കിലും ഒരു സീക്രട്ട് വഴി ഉണ്ടാവുമല്ലോ. അവിടെ ചാടിയിട്ട് എത്തി കേട്ടോ. യാ ബോയ് ബാ സിമ്പിൾ സെറ്റ്. നമ്മുടെ ഹെൽത്ത് പിന്നെ ഇൻക്രീസ് ആയി. യെസ്, ദേർ വി ഗോ. സിമ്പിൾ ഹമ്പിൾ. ഓക്കെ, ഇപ്പോൾ ടൈം ടു ഗെറ്റ് ഔട്ട് ഹൗസ്. ആക്ച്വലി ഈ വഴിയൊന്നും അല്ലായിരുന്നു കേട്ടോ വരേണ്ടത്, വേറെ ഏതോ വഴി കൂടെ ആയിരുന്നു വരേണ്ടത്. പക്ഷെ നമുക്ക് എന്താണ് കിട്ടി. അവിടേക്കടെ എങ്ങാണ്ടായിരുന്നു വരണ്ടേ. അവിടേക്ക് ഇനി എങ്ങനെയാണോ വരേണ്ട ഒരു പിടുത്തമില്ല. പക്ഷെ നമ്മൾ ഇന്ന് ചാത്തം വഴിയാണെങ്കിൽ നമുക്ക് എത്തിയിട്ടുണ്ട്. നമുക്കത് മാത്രം അറിഞ്ഞാൽ പോരെ. അപ്പോൾ നമുക്ക് താഴത്തേക്കൊന്ന് പോയിട്ട് മറ്റേ ഒബ്ജക്റ്റീവിൻ്റെ സ്ഥലത്തേക്ക് ഒന്ന് എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇനി നമ്മൾ പോകേണ്ടത് ഇവിടെയാണ്, വില്ലേജ് ഹാർട്ട്. ഓക്കെ, വില്ലേജ് ഹാർട്ട് കേവിലേക്കാണ് പോകേണ്ടത്. നമുക്കപ്പോൾ ആദ്യം ഈ സൈഡിലേക്ക് പോകണം. ഒരു മിനിമാപ്പ് സ്ക്രീനിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മിനിമാപ്പ് ഒന്ന് സ്ക്രീനിലില്ലാത്തൊരു ഒരു കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് ഈ ഒരു വഴി ഫോളോ ചെയ്തിട്ട് നമുക്ക് ഇപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം. ആ കേവിലേക്കുള്ള എൻട്രൻസ് കാണാൻ പറ്റും. ഇതല്ലേ കേവിലേക്കുള്ള എൻട്രൻസ്? അതാണോ കേവിലേക്കുള്ള എൻട്രൻസ്? ആണ്, അത് തന്നെയാണ് കേവിലേക്കുള്ള എൻട്രൻസ് സെറ്റ്. ഈ കേവ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടായിരുന്നോ? കണ്ടതായിരുന്നില്ല ഈ ഒരു കേവിന് മുമ്പ്? ഓക്കെ ഓക്കെ, ആക്ടിവേറ്റ്. സെറ്റ് ഓക്കെ നൈസ് 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 ഓക്കെ അപ്പോൾ ആഫ്റ്റർ ഓൾ ദ ഹാർഡ് വർക്ക് നമുക്ക് എന്താണ് ഈ കേവ് തുറന്ന് വന്നിട്ടുണ്ട് ആൻഡ് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു റെലിക്കും കൂടെ ഉണ്ട് കണ്ടുപിടിക്കാൻ. നമ്മൾ രണ്ട് റെലിക്ക് കിട്ടി, ഒന്ന് മറ്റേ ഓക്സിജൻ്റെ സൈഡിൽ നിന്നുള്ള ബെല്ല് കിട്ടി ആൻഡ് ആൻഡ് നമുക്ക് പുള്ളിക്കാത്തൊരു ഹാമറും കിട്ടി. ഈ രണ്ട് റെലിക്കായിരുന്നു കിട്ടിയിരുന്നത്. ആൻഡ് താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ദ വില്ലേജ് ഹാർട്ട് ഓക്കെ ഇതായിരുന്നു തോന്നുന്നു മറ്റേ സോഴ്സ് ഓഫ് ദ കറപ്ഷൻ ഉണ്ടല്ലോ ഈ ഏരിയയിൽ. മറ്റേ ആ സിനിമാറ്റിക് കണ്ടില്ലായിരുന്നോ എല്ലാം ഈ പൊട്ടിത്തെറിക്കുന്ന പോലത്തെ സംഭവം കണ്ടത്? അപ്പോൾ സോഴ്സ് ഓഫ് ദ കറപ്ഷന് ഈ ഹാർട്ടിൻ്റെ അകത്താണെന്ന് തോന്നുന്നു. സോ നമ്മൾ എന്താണ് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഓക്കെ അപ്പം നമ്മൾ ഓൾമോസ്റ്റ് അത് സോഴ്സ് ഓഫ് ദ കറപ്ഷൻ ആയിട്ടുണ്ട്. ഈ ഹാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു ഈ സംഭവം എല്ലാം ഒറിജിനേറ്റ് ചെയ്ത്. ബട്ട് എന്താണ് അഡീറനെ തപ്പി തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഊ വി വിൽ ബി സ്ലൈഡിങ് ഡൗൺ. ചത്തില്ല ചത്തില്ല. ഓ വെള്ളത്തിലേക്ക് വീഴുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, ഭാഗ്യം. അവിടെ എന്തെങ്കിലും ഹിഡനായിട്ട് എന്തെങ്കിലും ഉണ്ടോ ആവോ? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. നമുക്ക് കുറച്ച് എണ്ണത്തിനെ കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലെവൽ 4 ആവും. ഇപ്പോൾ അതെന്താ ചത്തിരിക്കുന്ന? ഇതിട്ട് കഴിഞ്ഞാൽ പവർ ബൂസ്റ്റ് കിട്ടുമോ? ഇല്ലല്ലേ? സോ ഇവിടുത്തെ ലൈറ്റ് സോഴ്സ് എല്ലാം ഒന്ന് ചത്തിരിക്കുവാണ്. അതെന്താ സംഭവം എന്നറിയില്ല. ഇവിടെ കറപ്ഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമായിരിക്കും. നോക്കട്ടെ. ഓക്കെ, രണ്ടെണ്ണം ക്ലിയർ ചെയ്തു. ആൻഡ് ഇപ്പോഴും അത് ലൈറ്റ് അപ്പ് ചെയ്യുന്നില്ല. അതിനെന്തോ ഒരു ഒരു മാൽ ഫങ്ഷൻ ആണ്. നമുക്ക് ആമസോണിൽ തിരിച്ചു കൊടുക്കാം. അത് കൊള്ളൂല ആ ലൈറ്റ്. ഇതിൽ അണ്ടർ വാട്ടർ പോകാൻ പറ്റത്തില്ലേ? അണ്ടർ വാട്ടർ ഇല്ല കേനയുടെ അകത്ത്. സോ നമുക്ക് ബാക്കിയുള്ള കേവിൻ്റെ സൈഡും കൂടെ മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ നിൽക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് മറ്റേ പൊട്ടിക്കാൻ പറ്റുന്ന ഓ ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ല, ആദ്യം നമ്മളതിൻ്റെ മേളിൽ കയറുക, എന്നിട്ടാണ് ബാക്കി ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ ഐറ്റം ചെയ്ത് ഓക്കെ. അപ്പോൾ ഈ കരയിൽ കയറുമ്പോഴത്തേക്കും ദർ ആർ പെട്ടീസ് ടു ഓപ്പൺ. 1, 2, 3 ഓക്കെ. ആൻഡ് ഇതിൻ്റെ മേളിലേക്ക് കയറാൻ പറ്റുമോ? ഓ പറ്റും. ഓക്കെ, ഇതിൻ്റെ മേളിൽ എത്തിയിട്ടുണ്ട്. ഇനി വെയിറ്റ്, ഈ സൈഡിലേക്ക് വഴി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? വെയിറ്റ്, ഇങ്ങോട്ട് പിടിച്ച് കയറാൻ പറ്റുമല്ലോ? ഇല്ലേ? ഇല്ലല്ലേ? പറ്റുമല്ലോ? അല്ലല്ലേ? പറ്റില്ലല്ലേ? നനഞ്ഞിരിക്കുമ്പോഴത്തേക്കും അവളുടെ ക്ലോത്തിങ് നനഞ്ഞിരിക്കുന്നുണ്ടോ? അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓ ഉടായി പോയിര്. വൈദ്യ അവിടെ ഒരു ലോക്ക് ചെസ്റ്റ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ലായിരുന്നു. ആ സൈഡിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോഴത്തേക്ക് ഈ ഒരു സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. അവിടെ ലോക്ക് ചെസ്റ്റ് ഉണ്ട്, നമുക്കത് സെറ്റാക്കാം. അതെങ്ങാണ്ടേക്കൊക്കെ സ്പാർക്ക് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അതും ഇത് ഫുൾ കറപ്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് ലൈറ്റ് അപ്പ് ചെയ്യുന്നില്ല. അവിടുത്തെ ഒരു കല്ല് വർക്കിംഗ് അല്ല. അതെ, ഈ കല്ല് വർക്കിംഗ് അല്ല. കണ്ടോ ഈ സാധനം? അതുകൊണ്ട് തന്നെ നമ്മുടെ പൾസ് ബാക്കി ട്രാവൽ ചെയ്യുന്നില്ല ഈ സൈഡിലേക്കൊന്നും. കണ്ടോ, ഇതെല്ലാം ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കുന്നതാണ് ഇതെല്ലാം. ഓക്കെ, അതെല്ലാം സ്പിരിറ്റ് കല്ലാണ് കേട്ടോ. നമ്മുടെ സ്പിരിറ്റ് കല്ലാണ് അതൊക്കെ. പക്ഷേ ഓക്കെ ഓക്കെ സെറ്റ്. മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ആൻഡ് അവിടെ ഒരു ഹിഡൻ കുട്ടീനെയും കണ്ടു. സെറ്റ്. നീ എൻ്റെ നമ്പർ എത്രയാണ്? നീ നമ്പർ 45 45 യെസ്. ഓക്കെ, കണ്ടിന്യൂയിങ് ഫോർവേഡ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും ഇപ്പോഴും ഈ ഒരു കേവിന്റെ അകത്ത് മാസീവ് ആണ്, ഭയങ്കര വലിയ സ്ഥലമാണ്. ആൻഡ് ഇവിടെ ഒരു ബോസ് ഫൈറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒറ്റ സ്ട്രെച്ച് ചെയ്യണം തോന്നുന്നു കേട്ടോ. അതാണ് സംഭവം, ഒറ്റ സ്ട്രെച്ച് ചെയ്യണം. സിമ്പിൾ. റോട്ട് ഈറ്റർ ഈസ് നോ മോർ. റോട്ട് ഈറ്റർ ഡൈ. സിമ്പിൾ. നമുക്ക് കുറച്ച് പാസേജ് വേസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഈ സൈഡിലേക്ക് അതിൽ നിന്ന് പോയി നോക്കട്ടെ. അത് ക്ലെൻസ് ചെയ്തു സെറ്റ്. ആൻഡ് നമുക്ക് അതിൽ നിന്ന് ഇത് കിട്ടും, മറ്റേ ഡയമണ്ട് മറ്റേ പോയിന്റ് പോലത്തെ സാധനം കിട്ടും. ഓക്കെ, ഈ പാസേജ് വേല ഇന്റർ കണക്റ്റഡ് അല്ലേ? അപ്പുറത്തേക്ക് സൈഡിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ആ സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ വാരാനായിട്ട്? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, ഇപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നേരെ ഫ്രണ്ടിലേക്ക് തന്നെ. ആൻഡ് വേറെ നെക്സ്റ്റ് മാസീവ് ഡോർ. ഓ ഓക്കെ, ഇതിലുള്ള പാറ്റേൺ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? രണ്ട് സൈഡിലും സെയിം പാറ്റേൺ ആയിരിക്കണം എന്നാണോ, അതെയോ വേറെ എവിടെയെങ്കിലും പാറ്റേൺ ഉണ്ടോ? നോക്കട്ടെ, ഏതെങ്കിലും ഡോറിലോ വിൻഡോയിലോ വഴിയിലോ എവിടെയെങ്കിലും പാറ്റേൺ ഉണ്ടോ? ആ, രണ്ട് സൈഡിലും സെയിം പാറ്റേൺ വെച്ചോ. വെയിറ്റ്, ഇങ്ങനെ വെച്ചോ. ഓക്കെ, അല്ല Oh, wait. Okay, that's the pattern. Set. Okay, it's the same reason as any pattern on down. Okay, and in the gipper they cut again. Ingot and ingot and okay, set it. Symbol. And here we go. The cave in the Agatanda, Adana, Alegamadegam. Okay. Okay, settle it. Oh. Okay, set it. Set it. Well, you are speaking platform is around the same and I like him better. Okay, set it. And game save I and I'm going to be heal I. Set it. Poly. But everything landing light up and anything on. We are parry. We are full on adi okay, that's the boss fight. Hey, I was clear I lack corruption. Okay. A well and clear I turned and what? നമ്മളീ കാണിക്കാൻ ചാത്തത്തരമാണ് എന്നാലും ഓക്കെ. ശരിക്കും ഇങ്ങനെയൊന്നും അല്ലാട്ടോ ചേട്ടാ, ശരിക്കും നമ്മൾ താഴത്തേക്ക് പോയി അവിടെ നിന്നാട്ടോ അടിക്കണ്ട ചേട്ടാ. അങ്ങനെ ഒരുത്തന് ഈസി ആയിട്ട് കൊണ്ടു നമ്മുടെ താഴെ വീണത്തേക്കുള്ള മേളിലെ റീസ്പോൺ ആയത്, ശരിക്കും താഴെ ആയിരുന്നു വരണ്ടേ. ഓക്കെ സെറ്റ്. ശരിക്കും ഡിഫിക്കൾട്ട് ആയിരിക്കുന്ന ഫൈറ്റ് ആയിരുന്നു, പക്ഷെ നമ്മൾ നൈസായിട്ട് ചാത്തത്തരം കാണിച്ചു. അങ്ങനെയല്ലാണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും. ചാത്തത്തരം ഉയിര്, ഏത് കളിയിലാണെങ്കിൽ ചാത്തത്തരം ഉയിര്, സിമ്പിൾ. ഇപ്പൊ ഗോയിങ് മോർ ഇൻ ടു ദ ഡെപ്ത്സ് ഓഫ് ദ കേവ്. പൾസ് ചെയ്യുന്നുണ്ടോ? ഓ ആസനം പൾസ് ചെയ്യുന്നതിന്റെ മേളിക്കട നമ്മൾ പോണ്ടി വരും. ഞാൻ ആ സൈഡിലേക്ക് പോയി നോക്കട്ടെ. അവിടെ ഇല്ലല്ലോ. ഓക്കെ നമുക്ക് ബോംബ് റീസെറ്റായി. ഓക്കെ മേളിൽ കയറി ആൻഡ് ഈ ഒരു പ്ലാറ്റ്ഫോം സെറ്റ്. ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ കയറാൻ പറ്റും? മേളിക്കർ ചാടാൻ പറ്റുമോ നോക്കട്ടെ. ഓ പറ്റും പറ്റും പറ്റും. കേട്ടോ ആ ഒരു പ്ലാറ്റ്ഫോം ഫുള്ള് എടുത്തു പോകുന്നതാണോ? അല്ല. ഓക്കെ അത് മറ്റേ ഹാർട്ട് ഓഫ് ദ കറപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? മൂന്നാമത്തെ റെലിക്ക് കിട്ടാൻ നല്ല സാധ്യതയുണ്ട് ഇപ്പൊ ഇവിടെ. അതെന്ത് സാധനമാണ്? ഓ നമുക്ക് താഴത്തേക്ക് മറ്റേ ഇതിട്ട് തന്നു. ലിഫ്റ്റ് ലിഫ്റ്റ്. ഐ അതിനടിയിലൊരു പെട്ടിയുണ്ട് നമുക്ക് എടുക്കാനായിട്ട്. ബട്ട് വില്ലേജ് ഹാർട്ട്. അപ്പോൾ നേരെ നമുക്ക് ഫ്രീ അഡീറ, അതാണ് നമ്മുടെ ഉള്ള ഒബ്ജക്റ്റീവ്. നമുക്ക് 3 റെലിക്നോടും കിട്ടി. പുള്ളിക്കാത്തൊരു ഹാമർ, ഇപ്പോൾ വില്ലേജിൻ്റെ ഹാർട്ടും, ആൻഡ് ഫൈനലി നമുക്ക് തുടക്കത്തിൽ കിട്ടിയത് മറ്റേ ഓക്സിൻ്റെ ബെല്ലും കിട്ടിയാണ്. അപ്പോൾ 3 ഐറ്റവും നമുക്ക് കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരനെ ഫ്രീ ചെയ്യാനായിട്ട്. ടാറോനെ ഫ്രീ ചെയ്യുന്ന പോലെ തന്നെ ഇത്തവണയും ഒരു ബോസ് ഫൈറ്റ് ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട് പുള്ളിക്കാരൻ്റെ സ്പിരിറ്റായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ റെലിക് കണ്ടുപിടിച്ചു, പക്ഷേ വില്ലേജ് ഹാർട്ട് പോയായിരുന്നു. She moved the mountains to transport the village. If anyone could find a way, it would be Adira. I'll return the relics to the tower. I'm glad you've come, Kena. Okay. അപ്പോൾ മറ്റേ ഹാർട്ട് ഇങ്ങോട്ടേക്ക് നീക്കാനായിട്ട് പുള്ളിക്കത് കുറേ പാടുപെട്ടുണ്ടാവും. ഞാനപ്പോൾ തിരിച്ച് നമ്മുടെ ടവറിലേക്ക് പോയിട്ട് ഈ ഇവളുടെ ഈ റെലിക്കെല്ലാം തിരിച്ചവിടെ കൊണ്ട് റിസ്റ്റോർ ചെയ്യാണ്ട് നോക്കാം. പുള്ളിക്കത് സ്പിരിറ്റിനെ കാണുമായിരിക്കും ചിലപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അത് ഉറപ്പായിട്ടും കാണുമല്ലോ, അടി ഉണ്ടാവും. അടി ഉണ്ടാക്കാണ്ടൊരു കാര്യമില്ല, എല്ലായിടത്തും അടിയാണ്. ബാ ബാ ബാ, let's make some adi with Adira. Adira എന്ന് പറഞ്ഞാൽ ഒരു ആർമർ ഫോർജ് ചെയ്യുന്ന ചേച്ചിയാണ്. അതുകൊണ്ട് ആർമർ എന്നല്ല, ലൈക്ക് ഫോർജ് ചെയ്യുന്ന ചേച്ചിയാണ്. എന്ത് ടൈപ്പ് ഒരു ബോസ് ഫൈറ്റ് ആയിരിക്കും എന്നുള്ള ഒരു പിടുത്തമില്ല, ബട്ട് എന്താണ് ഒരു ബോസ് ഫൈറ്റ് ഉണ്ടാവും എന്നാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വാസ്തു അനുസരിച്ചിട്ട് ബോസ് ഫൈറ്റ് ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, here we go. cinematic like aram. Okay, there's a hammer, the bell and the heart. Moonannam അതെന്തായിരുന്നു? ഓ, ടവറിന്റെ മേളിലേക്ക് പോകേണ്ടി വരുമായിരിക്കും അല്ലേ? പുള്ളിക്കത്ത് എന്തെങ്കിലും ഫോർ ചെയ്തുകൊണ്ടിരിക്കുവാണോ? മറ്റേ ഹാമർ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയേ. പുള്ളിക്ക് ഹാമർ എടുത്തിട്ട് എന്തോ അടിച്ചുകൊണ്ടിരിക്കുക മേളില്. എനിക്ക് തോന്നുന്നു പുള്ളിക്കത്ത് മേളിൽ എന്തോ എന്തോ ആർമർ പോലത്തെ എന്താണ്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കാന്ന് തോന്നുന്നു ഇപ്പോഴും പുള്ളിക്കത്തിന്റെ സ്പിരിറ്റ്. പിന്നെയും എടുത്തു പറയാനുള്ളത് ഈ ഗെയിമിന്റെ വിഷ്വൽസ് ഒരു രക്ഷയില്ലാണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ്സ് വെരി 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 വെൽ ഡൺ. Oh, they hammer. എറിയണം, അതിന്റെ അകത്താണ് നമ്മൾ പവർ ഡ്രോ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായില്ല. What the hell? What the hell? Allah! Welcome Adira! go. Tap it. Oh, it's a kill daddy fight. That boss fight was so good. Nice. That's Adira. The ancient people who settled here were drawn to the mountain shrine. Here, Hana and I found a way to. This was just the beginning of our problems. And something was wrong. Crops failed and poison. Endo prasam samboichu endo crops ellam ingane enda vaadi thodangi and Hana left to search for food and supplies to save our village. പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. മറ്റേ നമ്മുടെ കൂടെയാണ് മറ്റേ പെണ്ണ് ഫുഡ് ആൻഡ് സപ്ലൈ എല്ലാം ചെക്ക് ചെയ്തൊക്കെ നോക്കിയായിരുന്നു and നേരെ മറ്റോൾ പറഞ്ഞല്ലോ ഞാൻ വന്നില്ലെങ്കിൽ പൊക്കോളം പറഞ്ഞല്ലോ ഇവളെ പറഞ്ഞു ഇവളെ പാലേച്ചാണ് ഞാൻ ഒരിക്കലും അവിടെ പോകത്തില്ല എന്ന് ഇവിടെ തീരുമാനിച്ചെന്ന് ആഴ്ചകൾ മാസങ്ങളായി എന്നിട്ട് അവളെ തിരിച്ചെത്തിയിട്ടില്ലായിരുന്നു എല്ലാം സംബന്ധിച്ച് നോക്കി ബാലൻസ് തിരിച്ചു കിട്ടാൻ വേണ്ടി പക്ഷെ ഒന്നും വർക്ക് ആയില്ല I knew our home was lost but I couldn't leave Hana behind എന്നെ മറ്റോൾ തിരിച്ചു വരാത്ത കാരണം കൊണ്ട് തന്നെ ഈ സ്ഥലം വിട്ടിട്ട് പോയിട്ടില്ലായിരുന്നു അപ്പോൾ അവൾ വേറെ എന്താണ്ടോ ചെയ്തു എന്ന് Oh, there. So, I started to build. Apavula ondakan thodangi. Pull! നമ്മൾ നേരത്തെ കണ്ട വില്ലേജ് ഹാർട്ട് ഇല്ലേ നേരത്തെ കണ്ട ഹാർട്ട് ഓ അവളെ പൊക്കി എടുത്തു എന്നിട്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ടവർ ഇല്ല ടവറിന്റെ മേളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു മറ്റേ അണ്ടർഗ്രൗണ്ട് സ്ഥലത്ത് നിന്ന് വില്ലേജിന്റെ ഹാർട്ട് അൻസാനേന്നു ഓ നോ അവൾ ഒറ്റയ്ക്കോ എന്ന് ക്യാപ്റ്റന്റെ മേലൊക്കെയോ ഓ ഇവിടെയാണ് മറ്റേ പട്ടിക്കുട്ടി വീണ് കിടന്നത് പട്ടിക്കുട്ടി ഐ മീൻ മറ്റേ ഓക്സ് ചത്ത് കിടന്ന ഇതാണ് സംഭവം ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതാണത് ബീറ്റ് ചെയ്യുന്നുണ്ടോ I could not accept what I knew in my heart to be true. Somehow I felt leaving would make me forget her. The life we shared would slip away. That fear blinded me, and I tore apart everything we created. I've lost someone too, and the thought of forgetting them scares me. But I've met Hana, and I know your love is strong. Even after all these years, what you built together is still a part of the land. Your bond will never be broken. That was nice. Someone kollaayirunnu enikku ishtapettu. Okay, namukku ivrunnu oru warp portal kandupidichu namukku directly thirichu mass shrine like thanne povam. Angane aamthekku namukku eluppund. Njan ivide nere nammade shrine like thanne teleport cheyide idu avade thirichonnu vekkam. Annittu namukku ee oru part ivide wind up cheyam. Okay? अब इतने मास्टर वह नमक पार्टी अवसानिपा ना अंदा पर Hana and Adira shared something special. Adira knew she was powerless to stop the poison. Zaju, I saw something in Adira's memories, some kind of creature. It seemed to be connected. Nammal netha kanda creature na kandu ennu parnana. You were not the first to our leader, Toshi. Toshi loved this place. The leader of your village. He's at the heart of the corruption that blocks the path to the mountain shrine. He will not move on quiet. Make sure you are prepared. Look for Toshi in the village leader hall. Toshi. So idan do namma final spirit namma moonantha spirit ennu parna Toshi aan thonu and adu namukku next part la set aakavunnadana. അപ്പോൾ ഇവിടം വരെ കണ്ടെത്തിയിരുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. വീണ്ടും കെയ്ന ആൻഡ് ദ ബ്രിഡ്ജ് ഓഫ് സ്പിരിറ്റ്സിൻ്റെ ബാക്കിയുള്ള പാട്ടുകൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാൻ പ്ലേലിസ്റ്റ് മേളിലിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്, കമൻറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം ഈ ഒരു സ്റ്റോറിക്ക് നല്ല കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് 1.5 lakhs ആണ് ആൻഡ് ലൈക്ക് ടാർഗറ്റ് ഫോർ ദിസ് വീഡിയോസ് 1.5K. അപ്പോൾ എല്ലാവരും സെറ്റാക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. I'll catch you guys in the next one. Bye bye.